ഈസ്റ്റേൺ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു രൂപ പോലും ചെലവില്ലാതെ ജൈവ കൃഷി രീതിയിൽ എങ്ങനെ കീടനിയന്ത്രണം സാധ്യമാവും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ വരുമ്പോൾ അതിലമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ബാക്കി വീഡിയോസെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ജൈവ കൃഷി രീതിയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കീടബാധയാണ്. പലതരം കീടങ്ങളുണ്ട്. നമ്മൾ ധാരാളം പണവും സമയവും അതിനുവേണ്ടി ചിലവാക്കേണ്ടിയും വരുന്നുണ്ട്. ബന്ദി ചെടികൾ അഥവാ ചെണ്ടുമല്ലി, മാരിഗോൾഡ് എന്ന് പറയുന്ന ഈ ചെടി നട്ടു വളർത്തുകയാണെങ്കിൽ നമുക്ക് കീടബാധകളിൽ വലിയൊരു ശതമാനം കുറവ് വരുന്നതായിട്ടാണ് കാണുന്നത്. തോട്ടത്തിൻ്റെ അരികിലോ അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി നട്ടു വളർത്തുന്നതിൻ്റെ അരികിലായിട്ടോ ഈ ചെടി വളർത്തുകയാണെങ്കിൽ ധാരാളം കീടങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടും. ഇതിൻ്റെ പൂവിന്മേൽ ആകർഷിച്ചു വരുന്ന പണ്ടുകളും പ്രാണികളും പച്ചക്കറികളിലേക്ക് വരുന്ന ദോഷകാരികളായ കീടങ്ങളെ തുരത്തി ഓടിച്ചുള്ളൂ. മുഞ്ഞ, ചാഴി, വെള്ളീച്ച, മീലിബഗ് തുടങ്ങിയ ധാരാളം കീടങ്ങൾ ഇതിന് കാരണം അകന്നു നിന്നോളൂ. വളരെ എളുപ്പം നട്ടു വളർത്താൻ പറ്റുന്ന ഒന്നാണ് ഈ ചെണ്ടുമല്ലി. വിത്തുകൾ പാകിയോ അല്ലെങ്കിൽ കമ്പുകളും വേരുപിടിപ്പിച്ച് പുതിയ ചെടികളാക്കി നട്ടോ നമുക്കിത് വളർത്തിയെടുക്കാം. ഇത് പല കളറിലുണ്ട്, പല വെറൈറ്റിയുണ്ട്. ഹൈബ്രിഡ് വെറൈറ്റി വളരെ ചെറിയ ചെടിയായി നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്താൻ പറ്റുന്നതുമുണ്ട്. മെക്സിക്കൻ മെറിഗോൾഡ്, ഫ്രഞ്ച് മെറിഗോൾഡ്, ആഫ്രിക്കൻ മെറിഗോൾഡ് ഇങ്ങനെ പല വെറൈറ്റിയും നമ്മുടെ നാട്ടിൽ തന്നെ വളർത്തുന്നുണ്ട്. ഇവിടെ വളർന്നു വന്നത് ഫ്രഞ്ച് മെറിഗോൾഡാണ്. വലിയൊരു പരിചരണം ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ചെണ്ടുമല്ലി. ഒരു പൂവിൽ നിന്ന് കിട്ടുന്ന അല്പം വിത്തുകൾ മാത്രം മതി ധാരാളം ചെടികൾ വളർത്തിയെടുക്കാം. നന്നായി കൊത്തിയൊരുക്കിയ മണ്ണിൽ കുമ്മായവും അടിവളവും ചേർത്തതിന് ശേഷം വിത്തുകൾ വെറുതെ അങ്ങ് വിതറി കൊടുത്താൽ തന്നെ ധാരാളം ചെടികൾ അതിന്മേന്ന് മുളച്ചു വന്നോളൂ. മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും നന്നായി പൂവ് ഉണ്ടാവുകയും ചെയ്യും. ഓണപ്പൂക്കളം ഒരുക്കാനുള്ള പൂക്കൾ വീട്ടിൽ തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഓണ വിപണി ലക്ഷ്യമിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ഈ പൂക്കൃഷി കേരളത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി മെയ് മാസം നമുക്കെല്ലാം ഇതുപോലെ ബന്ധിച്ചെടി നട്ടു വളർത്താം. ഓണക്കാലാവുമ്പോഴേക്കും ഇതിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങുകയും ചെയ്യും. ഓണപ്പൂക്കളത്തിനുള്ള പൂക്കൾ നമുക്ക് വീട്ടിൽ തന്നെ പറിച്ചെടുക്കാം. ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.